അവർ മദ്യത്തെ കുറിച്ച് നിന്നോട് കുറിക്കുന്നു. ഞാനൊന്ന് പഠിച്ചിട്ട് പറയാന്നല്ല, അതിൽ ഗുണവുമുണ്ട്, അതിൽ ദോഷവുമുണ്ട്. അതിൽ ഗുണവുമുണ്ട്, അതിൽ ദോഷവുമുണ്ട് എന്ന് പ്രവാചകനോട് പെട്ടെന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂല് ലാബിൽ പോയി ആൽക്കഹോളിലെ ഘടകങ്ങളെ പഠന വിഷയമാക്കിയ ഒരാളല്ല, പഠന വിഷയമാക്കാൻ കഴിവില്ല. അറേബ്യയിൽ ലാബ് ഉണ്ടായിട്ടില്ല. മൈക്രോസ്കോപ്പ് എത്രയോ ആയിരം വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തപ്പെട്ടൊരു കാര്യമാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് ഗുണവുമുണ്ട് ദോഷവുമുണ്ട് എന്ന മറുപടി എന്തുകൊണ്ട് തെറ്റിയില്ല? ഒറ്റ കാരണമേയുള്ളൂ, ഇത് അള്ളാഹുവിങ്കൽ നിന്ന് വന്ന ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരു പ്രയോഗം നമുക്ക് കാണാം. അലോണിക്കാനി റോ, അവര് ആത്മാവിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും. പ്രവാചകന്റെ ഖുർആൻ ക്ലാസ് മുടക്കാൻ വേണ്ടി എടുത്ത ചോദ്യ, എന്താണ് ആത്മാവ്? ഒറ്റ മറുപടിയാ, പുലി റോഹമിൻ അമ്രി റബ്ബി, അതെന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കാര്യം. അത് പഠിച്ചോനെ അറിയുള്ളൂ. ഒരു പിഴവുമില്ലാത്ത ആൻസർ. നിങ്ങളൊക്കെ ആത്മാവിന്റെ അർത്ഥം എന്താണെന്ന് റബ്ബിനല്ലാതെ ഏതെങ്കിലും ഗവേഷകനെ ഗവേഷണം കൊണ്ട് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? ശാസ്ത്രം ശൂന്യാകാശ പേടകങ്ങളേറി പോകുന്ന കാലമെത്തിയിട്ടും ആത്മാവിന്റെ നിർവചനം പറയാൻ ഒരു ഗവേഷകനും സാധിച്ചിട്ടില്ല, സാധിക്കുകയില്ലെന്ന് ഉറക്കെ പറയാൻ വിശ്വാസികൾക്ക് പറ്റും. ഒരു റോ മിനംബിറി, റോഹിന്റെ കാര്യം റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ എന്നാണ്. എന്നാൽ നിങ്ങൾ നോക്കി, പ്രവാചക തിരുമേനി ദുന്നവിയായ കാര്യങ്ങൾ പറഞ്ഞപ്പോ അതിൽ ചിലപ്പോൾ ഖുർആൻ ഖുർആനിലെ കാര്യങ്ങൾ പറഞ്ഞതുപോലെയല്ല. ഈത്തപ്പഴ കുലകൾ തമ്മിൽ ത്യാഗണം നടത്തുന്നത് കണ്ട് നബി ചോദിച്ചതൊക്കെ വേണോ? ഉടനെ അവരത് നിർത്തി ഇറങ്ങി. എന്നാൽ പരാഗണം കുറഞ്ഞപ്പോൾ, പരാഗണം ഇല്ലാതായപ്പോൾ, പഴങ്ങൾ കുറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഞാൻ പറയുന്ന ദീനീ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. അൻസുമാലും ഭൂമൂര് ദുനിയാക്കും, ദുനിയാവിന്റെ കാര്യം നിങ്ങൾക്ക് തന്നെയാണ് അറിയാം. അഥവാ റസൂലുള്ളാഹി വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അതിലൊരിക്കലും പിഴവ് വരാതെ അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഓരോ കാലഘട്ടത്തിലും വിജ്ഞാനത്തിന്റെ താക്കോല് കൊണ്ട് ആളുകൾ അതിങ്ങനെ കാര്യങ്ങൾ തുറന്നു തുറന്നു മുന്നോട്ടു പോകുന്നു. ഒരിക്കലും ഖുർആനിലെ ഒരു അബദ്ധം കണ്ടെത്തിയതിന്റെ പേരിൽ ലോകത്ത് കഴിവ് പറയേണ്ടി വന്ന, അല്ലെങ്കിൽ കഴുത്തിൽ കയറ് മുറുകേണ്ടി വന്ന ഒരാൾ ഉണ്ടായിട്ടില്ല അല്ലെ? ഇൻക്വിസിഷൻ കോടതി മുറികളിൽ ഗലീലിയയും ബ്രൂണോയും ചോദ്യം ചെയ്യപ്പെട്ടു. എന്താ, ബൈബിളിലെ പരാമർശങ്ങൾക്ക് വിരുദ്ധമായ പല കാര്യങ്ങളും ശാസ്ത്രീയമായ കാര്യങ്ങൾ ഉണ്ടപ്പോൾ ഇൻക്വിസിഷൻ കോടതി മുറിയിൽ നിന്ന് താൻ കണ്ടെത്തിയ കണ്ടെത്തൽ പിൻവലിച്ച് ഗലീലിയോ ആ കോളത്തിന്റെ പടിയിറങ്ങിപ്പോകുമ്പോൾ ചരിത്രം തനിക്ക് മാപ്പ് തരില്ലെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തി വീണ്ടും തന്റെ കണ്ടെത്തൽ രോഗത്തോട് പ്രഖ്യാപിച്ച് അദ്ദേഹം മരണത്തിന്റെ ആ കുരിക്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിച്ചു. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ പഠനങ്ങൾ ഖുർആനെ ആ ഒരു താക്കോല് കൊണ്ട് തുറക്കുമ്പോൾ കൂടുതൽ ഉന്നതമായ കാര്യങ്ങൾ ഉണ്ടായിട്ടേ ഉള്ളൂ. വശംസു തജ്രി ലിമുസ്തഖറിലഹ, സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു എന്ന പ്രയോഗം. അത് കാലങ്ങൾ കഴിയുമ്പോൾ കൂടുതൽ വ്യക്തമാവുകയല്ലാതെ ഒരിക്കൽ പോലും ആ ഒരു പ്രയോഗത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾക്ക് തലതാഴ്ത്തേണ്ടി വന്നിട്ടില്ല. ഒരു ഇസ്ലാമിക പ്രബോധകനും ഉത്തരം കിട്ടാതെ ബുദ്ധിമുട്ടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. നോക്ക്, നിങ്ങൾ പരലോകത്തൊരു വിചാരണ ഉണ്ടെന്നുള്ള കാര്യം, മനുഷ്യന്റെ മൊത്തം കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നുള്ള കാര്യം 500 കൊല്ലം പറഞ്ഞാൽ മനസ്സിലാകുന്നതിലേറെ ഇന്ന് മനസ്സിലാകും. ഒരു പെൻഡ്രൈവിലോ ഒരു USBയിലോ ഒക്കെ ഭംഗിയായി ശേഖരിക്കാൻ പറ്റും. ഓഡിയോ പാക്കുകൾ അവിടെ കൗണ്ടറിൽ വിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഓഡിയോ പാക്ക് ഇത്ര വലുപ്പമേയുള്ളൂ. അതിൽ 10,000 കണക്കിന് MB നിലനിൽക്കുന്ന 100 കണക്കിന് പ്രഭാഷണങ്ങളുണ്ട്. എങ്കിൽ 60 വയസ്സായ ഒരു മനുഷ്യന്റെ കാര്യം അത് ക്രമീകരിക്കാൻ റബ്ബിന് പറ്റുന്ന നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് സമർത്ഥിക്കാൻ പറ്റും. എന്താ കാരണം? എന്താ, പിതാവിന്റെയും മാതാവിന്റെയും ശാരീരിക ബന്ധത്തിൽ നിന്ന് ശ്രവിക്കപ്പെട്ട അന്ന് ആദ്യം അണ്ഡവും പിന്നെ ബീജവും പിന്നെ മാറി ഭ്രൂണമായി സിക്താണ്ടമായി അണ്ടാശയക്കുഴലിലൂടെ അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രബിന്ദുവായി യാത്രയാരംഭിച്ച മനുഷ്യൻ അത് കേവലം വയസ്സിൽ നിന്ന് എത്തിക്കപ്പെട്ടവനാണ് അവനെങ്കിൽ അവന് രണ്ടാമത് ഉണ്ടാക്കാൻ കഴിയുമെന്നത് പിന്നീട് കൂടുതൽ ബോധ്യപ്പെടേണ്ടതില്ല. മൂന്നാമത്തെ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നു. അബദ്ധങ്ങൾ ഒട്ടും ഈ ഗ്രന്ഥത്തിലില്ല. ഭാഷയിലാണെങ്കിലും ചരിത്രത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും നോക്കൂ, നിങ്ങൾ തേനീച്ചയെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ, നിന്റെ രക്ഷിതാവ് സന്ദേശം നൽകിയിരിക്കുന്നു, ഇരന്നലി തേനീച്ചയ്ക്ക് അനിത്തഹതി നീ സ്വീകരിക്കണം, മിനൽ ജിബാലി പൊയൂത്ത പർവ്വതങ്ങളിൽ നിന്ന് വീടുകൾ സ്വീകരിക്കണം.
സ്വാമിനെ സ്വീകരിച്ച് മരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. സ്വാമി മയായിരിക്കും മനുഷ്യർ പണിതുണ്ടാക്കുന്നതിൽ നിന്നും സ്വീകരിക്കണം. ഏ റബ്ബർ തോട്ടത്തിന് നിങ്ങൾ ഉണ്ടാക്കിയ പെട്ടിമ്മേ തേനീച്ച വന്നിരിക്കുന്നത് ഈ ഓർഡർ അനുസരിച്ചാണ്. മനുഷ്യൻ കെട്ടിയുണ്ടാക്കിയത് പോയിരുന്നോ എന്ന് പറഞ്ഞതാ. ഇവിടെ അനിസഹതി വീടുണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോ നീ അത് സ്വീകരിച്ചോ എന്ന് പറഞ്ഞു. ആരാ പെൺതേനീച്ചയാണ് ഇത് ചെയ്യുന്നത്? പ്രവാചക തിരുമേനി തേനീച്ചയുടെ പിന്നാലെ നടന്ന് ലിംഗ നിർണയം നടത്തി പറഞ്ഞതല്ല ഇത്. മറിച്ച് തേനീച്ചക്കാരാണോ ദിവ്യദർശനം നൽകിയത്, അല്ലെങ്കിൽ ഉപദേശം നൽകിയത്, വഹി നൽകിയത്? ആ വഹി നൽകിയവൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വിഷയം പറഞ്ഞു കൊടുത്തു എന്ന് വിഷയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ നാലാമത്തെ പോയിന്റ് വെല്ലുവിളിയാണ് വിശുദ്ധ ഖുർആനിന്റെ, ഖുർആനിന്റെ വെല്ലുവിളി അതാണ് ഖുർആൻ ദൈവികമാണ് എന്നതിന്റെ നാലാമത്തെ തെളിവ്. ആകാശത്തുനിന്ന് മഴ പെയ്യുമ്പോൾ ഉപരിയിലുള്ള റബ്ബ് ആ പ്രപഞ്ചാതീതനായ പടച്ചതമ്പുരാൻ ജിബ്രീൽ അലൈഹിസ്സലാമെ വിളിക്കുകയും ചരിത്രത്തിലുടനീളം കടന്നു വന്ന പ്രവാചകന്മാർക്ക് നൽകിയ ആ സന്ദേശത്തിന്റെ തുടർച്ചയായി വിശുദ്ധ ഖുർആൻ നൽകുകയും ചെയ്തു. ഹിറാ ഗുഹയിൽ അങ്ങനത്തെ ഒരു സംഗമം ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ നാലാമത്തെ തെളിവ് ഖുർആന്റെ വെല്ലുവിളിയാണ്. നമ്മുടെ അടിമക്ക് അവതരിപ്പിക്കപ്പെട്ട കാര്യം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സൗകൂബി സൂറത്തിൻ മിസ്ലി തുല്യമായ ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരുന്നാണ്. നോക്കിങ്ങള് ഈ വെല്ലുവിളി ഖുർആൻ നടത്തുന്നത് ആരോടാ? പഠിക്കണം നമ്മൾ. ഈ വെല്ലുവിളി നടത്തുന്നത് കേരളത്തിലെ മലയാളികളോടല്ല, അവർക്കത് ബാധകമാണ്. പക്ഷേ ഈ വെല്ലുവിളി അവതരിക്കുന്നത് ലോകത്തെ അറബി ഭാഷയിലെ ഏറ്റവും വലിയ ഗവേഷകർ ജീവിക്കുന്ന ഏറ്റവും വലിയ ആളുകൾ ജീവിക്കുന്ന കാലത്താണ്. അയാൾ ചിലപ്പോ മറാത്തിലെ അയാളുടെ കന്യ കാമുകിയെ തേടിയുള്ള യാത്രക്കിടയിൽ പാടിയ വരികൾക്ക് അതിന്റെ സൗന്ദര്യത്തെയും അതിന്റെ വർണ്ണനയെയും ലോകത്തെ യൂണിവേഴ്സിറ്റികൾ ഗവേഷണ വിഷയമാക്കിയിട്ടിരിക്കുന്നു. അതിനുവേണ്ടി മാത്രം ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. അത് ഒരുപാട് ആളുകളുടെ റിസർച്ച് മാറ്ററായി മാറുന്നു അല്ലേ? അത്ര ശക്തരായ അറബികൾക്ക് മുന്നിലാണ് ഈ വെല്ലുവിളി വന്നത്. എന്താ ഖുർആൻ ഏറ്റവും ചെറിയ അധ്യായം സൂറത്തുൽ കൗസർ, ഇന്നാക്കൽ കൗസർ വൻഹർ അത്രയുള്ളൂ. തുല്യമായി ഇത് കൊണ്ടുവരപ്പെട്ടിട്ടില്ല. എന്തേ നോക്ക് നിങ്ങൾ പ്രവാചകനെ ഇല്ലാക്കാൻ എന്തൊക്കെ അടവുകൾ അവരെടുത്തു. മോഹന വാഗ്ദാനങ്ങൾ നൽകി, സമ്പത്ത് നൽകാമെന്ന് പറഞ്ഞു, സ്ത്രീ ശരീരം കൊടുക്കാമെന്ന് പറഞ്ഞു, ഉപരോധങ്ങൾ ഏർപ്പെടുത്തി, തിന്നാൻ കിട്ടാതെ പച്ചിലകളെ കഴിച്ച് ജീവിക്കേണ്ട സാഹചര്യം തിരുമേനിക്ക് വന്നു. അപമാനപ്പെടുത്തി മൂലക്കയിരുത്താൻ നോക്കി. ഐഷ ബീവി പ്രവാചകൻ വയോവൃദ്ധനായതുകൊണ്ട് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന കള്ള കഥകൾ പ്രചരിപ്പിച്ചു, മാനസികമായി വേദനിച്ചു അല്ലേ? ഇതൊക്കെ അനുഭവിച്ചു. അവസാനം ഹിജ്റയുടെ മൈഗ്രേഷന്റെ വേദനകളും ഹൃദയത്തിലേറ്റി, മക്കെ ഞാൻ പോവുകയാണ്, പോകാൻ ഇഷ്ടമുണ്ടായിട്ട നീ എന്നെ തിരിച്ചു വിളിക്കുന്ന ഒരു നാളിൽ ഞാൻ തിരിച്ചെത്തുമെന്ന വൈകാരിക വാചകം പറഞ്ഞ് എത്തിരി ഉപട്ടണത്തിലേക്ക് പോകേണ്ടി വന്നു, ഒക്കെ ചെയ്തു. അവസാനം ഒരു കൂട്ടം യുദ്ധഭൂമികളിൽ പ്രിയപ്പെട്ടവരെ നേരിടേണ്ടി വന്നു. ഞാൻ പറയുന്നു, അറബികൾക്ക് ഇതിന്റെ ഒന്നും കാര്യമുണ്ടായിരുന്നില്ല, അവർക്കൊരൊറ്റ സൂറത്ത് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. പക്ഷേ കഴിയില്ല മനുഷ്യരെ, കഴിയില്ല. കാരണം കണ്ണും കാതും കിട്ടിയും പൊടച്ചവരാരാണോ മനുഷ്യ ശരീരത്തിലെ 180 ലിറ്റർ ബ്ലഡിനെ ശുദ്ധീകരിക്കുന്ന കിഡ്നി പൊടച്ചവരാരാണോ മനുഷ്യ മസ്തിഷ്കത്തിന്റെ അത്ഭുതങ്ങൾ പൊടച്ചവരാരാണോ ആ സൃഷ്ടികർത്താവിന്റെ വെല്ലുവിളിയാണിത്. അതുകൊണ്ട് ഇതിന് ഉത്തരം പറയാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. ലോകത്തെ പ്രസിദ്ധമായ കഥകൾ, ലോകത്തെ കവിതകൾ, പെയിന്റിങ്ങുകൾ എല്ലാറ്റിനും ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. സാംസങ് ഫോൺ വന്നാൽ സാംസങ്ങിന്റെ അക്ഷരങ്ങളിൽ പോലും വ്യത്യാസമില്ലാതെ, ഓപ്ഷനിൽ പോലും വ്യത്യാസമില്ലാതെ അതേ ഫോണ് മാർക്കറ്റിൽ നിന്ന്, ചൈന മാർക്കറ്റിൽ നിന്ന് അതിലേറെ ചെറിയ വിലക്ക് കിട്ടുന്നു. ഡ്യൂപ്ലിക്കറ്റുകൾ വില്ലന്മാരാകുന്ന ഷേക്സ്പിയറിന്റെ നോവലുകളും കഥകളും അദ്ദേഹത്തിന്റെ നാടകങ്ങളും പോലും അദ്ദേഹമല്ല രചിച്ചത് എന്ന് വിമർശനം ലോകത്ത് വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, നിരക്ഷരനായ ഒരു മനുഷ്യൻ, അനാഥനായി കഴിയേണ്ടി വന്ന ഒരു മനുഷ്യൻ, തനിക്ക് ജീവിക്കാൻ വേണ്ടി ഉക്കാവയിലും ഹിജാസിലുമൊക്കെ ഈത്തപ്പന പട്ടകൾ കൊണ്ട് അടഞ്ഞുണ്ടാക്കിയ കൊട്ടത്തലയിലേറ്റി കാരക്ക വേണോ കാരക്ക എന്ന് ചോദിച്ച് ഫുട്പാത്ത് കച്ചവടം നടത്തേണ്ടി വന്നൊരു മനുഷ്യൻ, ഒരു ഒരിക്കൽ പോലും തന്റെ പേരെ കൊണ്ട് എഴുതിയിട്ടില്ലാത്ത മനുഷ്യൻ ലോകത്തോട് സംസാരിച്ച ഈ ഗ്രന്ഥത്തിന് എന്തുകൊണ്ട് മറുപടി പറയാൻ ലോകത്താർക്കും പറ്റുന്നില്ല
എന്ന ചോദ്യത്തിന് എന്റെ അന്വേഷണത്തിന്റെ പുതിയ വാതായ നിങ്ങൾ തുറന്ന് ഈ സദസ്സിലും ഈ പാർക്കിലും ഈ പരിസരത്തും വീട്ടിലുമൊക്കെ ഇരുന്ന് എന്നെ കേൾക്കുന്ന അമുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങൾ അത്തരമൊരു ചിന്തയ്ക്ക് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഞാൻ പറയുന്നു, മുസ്ലിങ്ങളുടെ മരണക്കട്ടിലിനരികിൽ ഓതാനുള്ള ഗ്രന്ഥമല്ല ഇത്. മറിച്ച് വിപ്ലവങ്ങളുടെ പടപ്പാട്ട് ലോകത്ത് പാടിയ പസഫിക് സമുദ്രത്തിന്റെ തീരത്ത് മത്സ്യം പിടിക്കാൻ മാത്രം പഠിച്ച യൂറോപ്യനെ ബോളശാസ്ത്രജ്ഞനും ഗവേഷകനുമാക്കിയ മഹാഗ്രന്ഥമാണ് പ്രകാശത്തെ പ്രഭാതം തേടി എന്ന പേരിൽ പീസ് മീഡിയ സ്കൂൾ പുറത്തിറക്കിയ ഡോക്യുമെന്ററി ഞാൻ നിങ്ങൾക്ക് റഫറൻസായി തരികയാണ്. നോക്കൂ, നിങ്ങൾ ഒരു പരീക്ഷാർത്ഥിക്ക് അവന്റെ പരീക്ഷയ്ക്ക് ശേഷം അവസാനം എഴുതാൻ പറ്റുമോ? എന്റെ മാത്തിന്റെ ടീച്ചറെ, ഇതിൽ വല്ല തെറ്റുകളുമുണ്ടെങ്കിൽ കണ്ടെത്താൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു എന്ന് പറയാനൊക്കുമോ? ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡ്രൈവർക്ക് എന്റെ ഡ്രൈവിംഗിൽ ഒരു അബദ്ധവും പറ്റുകയില്ലെന്ന് പറയാനൊക്കുമോ? ലോകത്തിന് ഈ എനർജിയുടെ മന്ത്രം പറഞ്ഞുകൊടുത്ത ഐൻസ്റ്റീന് എനിക്കൊരിക്കലും തെറ്റുപറ്റുകയില്ലെന്ന് പറയാനൊക്കുമോ? ഇല്ലെങ്കിൽ നിരക്ഷരനായ ഒരു മനുഷ്യൻ ലോകത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, വല്ല തെറ്റുകളുമുണ്ടെങ്കിൽ കൊണ്ടുവന്നു തരൂ, കാണിച്ചു തരൂ എന്ന് വിശുദ്ധകുരാൻ ചോദിച്ചു. അത് സയൻസ് ആകട്ടെ, അത് ഭാഷയാകട്ടെ, അത് ചരിത്രമാകട്ടെ, ഏതാകട്ടെ, സാധ്യമല്ല എന്ന് വിശുദ്ധകുരൻ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി അഞ്ചാമത്തെ കാര്യം ഞാൻ പറയുന്നു, ചരിത്രപരമായ കൃത്യത. ചരിത്രത്തിലെ ഒരു ഗ്രന്ഥം പോലും രചിക്കപ്പെടാത്ത കാലഘട്ടത്തിൽ, ചരിത്രത്തിലെ ഒരു ഗ്രന്ഥം പോലും വിരചിതമാകാത്ത കാലഘട്ടത്തിൽ, ലോകം മുഴുവൻ ഇരുട്ടിൽ കഴിയുന്ന കാലഘട്ടത്തിൽ നിരക്ഷരനായ മനുഷ്യർ ജീവിച്ച നാട്ടിന് ഒരിക്കൽ പോലും ഈജിപ്ത് ദേശം കണ്ടിട്ടില്ലാത്ത പ്രവാചകൻ തങ്ങൾ ഫറോവ എന്ന് ഈജിപ്ത് ഭരണാധികാരിയെ വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ ചുണ്ടിലൂടെ ലോകം കേട്ട ഗ്രന്ഥത്തിൽ എപ്പോഴാണ് ഫറോവ ഭരണകൂടമുണ്ടായി? ബി സി 1000 മുതൽ 1500 വരെയുള്ള കാലഘട്ടത്തിൽ, മൂസ അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിലുണ്ടായ ഭരണാധികാരിക്ക് കൊടുത്ത പേരായിരുന്നു അത്. എങ്കിൽ നിങ്ങൾ നോക്കൂ, യൂസുഫ് അലൈഹിസ്സലാമയും ഇത് ഈജിപ്തിലുണ്ടായത്. ആ ഈജിപ്തിലെ ഭരണാധികാരിക്ക് മലിക്ക് രാജാവിനെ പ്രയോഗിച്ചതുള്ളൂ. എന്താ കാരണം? യൂസുഫ് അലൈഹിസ്സലാമയുടെ കാലഘട്ടം ഈ ബി സി 1500 ശേഷമാണ്. ബി സി 1500 ശേഷം ഭരിച്ച ഭരണാധികാരിക്ക് മലിക്ക് എന്ന് വിളിച്ചതാരാ? അള്ളാഹുവാണ് വിളിച്ചത്. അതുകൊണ്ട് ഖുർആൻ ദൈവികമാണെന്ന് ഇതിനും നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നു. ആറാമത്തെ ഒരു പോയിന്റോടുകൂടെ അവസാനിപ്പിക്കുന്നു. അതെന്താ? ഖുർആന്റെ പ്രവചനങ്ങൾ, വിശുദ്ധ ഖുർആന്റെ പ്രവചനങ്ങൾ ഒന്നും പേച്ചിട്ടില്ല. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നതുപോലത്തെ പ്രവചനമല്ല, കൃത്യം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രവചന. എന്താ? ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് പൂർണ്ണമായും ബുദ്ധിയുണ്ട്. എന്താ? പാകിസ്ഥാൻ അമേരിക്കയെ തോൽപ്പിക്കും, പാകിസ്ഥാൻ അമേരിക്കയെ പക്കാ പരാജയപ്പെടുത്തും. അതെങ്കിൽ അതിലേറെ ദരിദ്ര രാഷ്ട്രമായ ആഫ്രിക്കയിലെ ദരിദ്രർ ജീവിക്കുന്ന ഒരു നാട് മനസ്സിൽ കണ്ടോളൂ, ആ മനസ്സ് അമേരിക്കയെ തോൽപ്പിക്കും, റഷ്യയെ തകർക്കുമെന്ന് ഒരാൾ പറഞ്ഞാൽ ഭ്രാന്താണ് എന്ന് എല്ലാവരും പറയും. അതുകൊണ്ടുതന്നെ മക്കയിലെ കലയിൽ നിന്ന് സിദ്ദീഖിനോട് ആളുകൾ വെച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഗുലിബത്തിൽ റോം ഈ അതിൽ നിർമ്മി, റോം ദേശം അവര് പേർഷ്യയെ തകർക്കുമെന്ന ഖുർആന്റെ പ്രവചനം വന്നു. എങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും കാലത്തല്ല. ബിലഅസിനീൻ, എന്താ ബിലഅസിനീൻ എന്ന് പറഞ്ഞാൽ 9-10 വർഷത്തിന്റെ താഴെയുള്ള 1 മുതൽ 9 വരെയുള്ള വർഷങ്ങളെ സൂചിപ്പിക്കാനാണ് ബില എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുക. ആ ഒരു വിജയം എല്ലാവർക്കും കാണേണ്ടി വന്നു. ഖന്ദഖിലെ കിടങ്ങു കുഴിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ